ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മണി പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. മണി പ്ലാന്റ് ഇതാ ഇവിടുത്തെ സിറ്റൗട്ടിൻ്റെ ഒരു കർട്ടനായിക്കൊണ്ട് വളർത്തി വലുതാക്കി. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നല്ല ചൂടുകാലമല്ലേ, ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല നമ്മളൊരു സെയിൽ വീഡിയോയും കൂടി ആയിട്ടാണ് ഇത് ഈ വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി ഞാൻ ഇതിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻജോയ് പോത്തോസാണ്, ഇത് മാർബിൾ പോത്തോസാണ്, ഇത് ഹൈബ്രിഡ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇടയിൽ ലീഫ് ഇതായത് വരുന്ന അങ്ങനത്തെ പോത്തോസാണ്. ഇത് ഗോൾഡൻ പോത്തോസാണ്, ഇത് മഞ്ജുള പോത്തോസ്, ഇത് വീണ്ടും ഗോൾഡൻ പോത്തോസാണ്, ഇത് വെൽവെറ്റ് പോത്തോസ്, ഫിലോഡെൻഡ്രോൺ എന്ന് പറയും, ഇത് ലെമൺ പോത്തോസ്, ലെമണിൻ്റെ കളറാണ്. ഇതിങ്ങനെ ലീഫ് പച്ചയായിട്ടുള്ള ഒരു പോത്തോസാണ്, ഇത് വെറും പച്ച കളറാണ്. ഇത് ഗ്രാനൈറ്റ് പോത്തോസ്. മോണിസ്ട്ര പോത്തോസ് ഉണ്ട് ഇവിടെ, ദ മോണിസ്ട്ര. അതായിക്കൂടെ തൂക്കാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് തൂക്കിയിട്ടില്ല. ഇത്രയും ഇനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പോത്തോസാണ്. ഇങ്ങനെ ഹാങ്ങിങ് ചട്ടിയിൽ വേണ്ടവർക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത് അടുത്തുള്ള ആളുകൾക്കേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ട് അയക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതിനെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ് ഇത് എടുത്ത് ഞാൻ അയച്ചു തരും. ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ്, റൂട്ട് വന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഞാനിന്ന് ഒരു കട്ടിങ്സിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതുകൊണ്ട് തന്നെ ഒരു ചട്ടി ഹാങ്ങിങ് ഫുള്ളായി ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള ആളുകൾ ഇതാ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് ഒരു തല ഇങ്ങനെ മണ്ണിലേക്ക് താഴ്ത്തി ഇങ്ങനെ വട്ടത്തിലിങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം പച്ച ഈർക്കില കൊണ്ട് വളച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുക. അതെങ്ങനെയെന്നുള്ളതിപ്പോൾ ഉദാഹരണത്തിന് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വളച്ചിട്ട് ഇത് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുക എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അതങ്ങനെ പിടിച്ച് കയറിക്കോളും. പിടിച്ച് കയറി എല്ലാ അമ്മ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ വള്ളികൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഓരോ തൈകളായി മാറുന്നതാണ്. ഇതും അല്ലെങ്കിൽ വേറെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്യുക, കട്ട് ചെയ്ത് അങ്ങനെ പകുതിക്ക് എല്ലാം കട്ട് ചെയ്യാം. ഈ വേറൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ എന്നതിന് ശേഷം ഈ ഓരോ നോഡ് എടുത്ത് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ഇതിപ്പോൾ രണ്ട് മൂന്നാല് ചട്ടിയിലേക്ക് വെക്കാനുള്ള നോഡുണ്ട്. ഇതിൽ ഒരു ചട്ടിയിൽ ഒരു നാലോ അഞ്ചോ നോഡ് വെച്ചാൽ മതി. അതിൽ കുറവായാലും കുഴപ്പമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ പോട്ടി മിക്സ് നിങ്ങൾ കണ്ടില്ലേ, നമ്മളത് തൊടുന്ന് കോരിയെടുത്ത മണ്ണാണ്, വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ അതുപോലെ ഞാനൊരു ചട്ടിയിൽ ചെയ്ത് വെച്ച് അമ്മ വന്നതാണിത്. ഇത് ഞാൻ വേറെ ചട്ടിയിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, നോട് വന്നിട്ടുണ്ട്, മുല വേര് വന്നിട്ടുണ്ട്. ഇതും അതുപോലെ ഇതെല്ലാതും വേര് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓരോ പ്ലാന്റായി മാറി. ഇത്രയും നോടാണ് ഞാൻ കുത്തി കൊടുത്തത്. ഇതൊരു പ്ലാന്റായി മാറി ഇതിങ്ങനെ. അപ്പോൾ നമുക്ക് ധാരാളം മണി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെ എത്ര മണ്ണ് എത്രമാത്രം ഇളക്കമുള്ളതാണോ അത്രമാത്രം വേരുകൾ നന്നായിട്ട് വരും. അത് വളം കൊടുക്കരുത്, മണ്ണിൽ ഒരിക്കലും വളം ചേർക്കരുത്. ഇതിലാണ് കുറച്ച് വളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വളർച്ച മുരടിച്ച് പോയത്.
വന്നതിന് ശേഷം നമുക്ക് വളം ചേർക്കാം, വേരൊക്കെ വന്നതിന് ശേഷം വളം ചേർക്കാം, അല്ലാതെ നമ്മൾ വളം ചേർക്കരുത്. ഒരു മീറ്റർ മണി പ്ലാന്റ് 1 മീറ്റർ 50 രൂപക്ക് എനിക്കിപ്പോൾ ധാരാളം ഉണ്ടായത് കൊണ്ടാണ് അത് തീരുന്നത് വരെ ഞാൻ കൊടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക.